2021-ലെ 101 ആനുകാലിക സംഭവങ്ങൾ പ്ലസ് ടു ലെവൽ മെയിൻ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും ഒപ്പം വരുന്ന 10th ലെവൽ പ്രിലിം എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള തെരഞ്ഞെടുത്ത 2021-ലെ 101 ആനുകാലിക സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട നിരവധി കാര്യങ്ങളുമാണ് ഓരോ വീഡിയോ ക്ലാസ്സിലൂടെയും പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി, അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോ ക്ലാസ്. കഴിഞ്ഞ വീഡിയോ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിലൂടെ കാണുകയും ചെയ്യാം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം 2021-ൽ ലഭിക്കുമ്പോൾ അത് ലഭിച്ച പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനാണ്. 2021-ൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് തിരുവനന്തപുരത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനാണ്. രണ്ടാം സ്ഥാനത്ത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ തൃശ്ശൂർ, മൂന്നാമത് വരുന്നത് കുന്ദമംഗലം പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ്. എന്നീ കാര്യങ്ങൾ ഓർക്കുക. 2021-ൽ സൊരാ ട്രോഫി അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് കണ്ണൂർ ജില്ലയിലെ പാപ്പനശ്ശേരിയും, മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് കൊല്ലം ജില്ലയിലെ മുഖന്തലയും, മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തുമാണ് തെരഞ്ഞെടുത്തത്. സൊരാ ട്രോഫി അവാർഡ് പ്രഖ്യാപിക്കുന്നു 2021-ൽ. അതിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ പാപ്പനശ്ശേരി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കൊല്ലം ജില്ലയിലെ മുഖന്തല, മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ്. മഹാത്മാ പുരസ്കാരം ഇതിനോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചു. അവിടെ മികച്ച തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരം. ഒന്നാം സ്ഥാനത്ത് രണ്ട് പ്രദേശങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്ന് തിരുവനന്തപുരത്തെ കള്ളിക്കാട്, മറ്റൊന്ന് ഇടുക്കിയിലെ കൊക്കയാർ. എന്നീ പ്രദേശങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത്. അടുത്തയിടെ പരിചയപ്പെടുന്ന ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ചുരുക്കനാമത്തിൽ ഫിക്കി എന്നറിയപ്പെടുന്നു. ഇവർ നൽകുന്ന 2021-ലെ സ്മാർട്ട് പോലീസിംഗ് അവാർഡ് 2021-ൽ പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് നമ്മുടെ കേരള പോലീസിനാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ചുരുക്കനാമത്തിൽ ഫിക്കി എന്നറിയപ്പെടുന്നു. ഈ ഫിക്കി നൽകുന്ന 2020-ലെ സ്മാർട്ട് പോലീസിംഗ് അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ഉത്തരമെന്താണ്? കേരള പോലീസിനാണ്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന വിഭാഗത്തിൽ സൈബർ ഡോമിന് കീഴിലുള്ള കൗണ്ടർ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ സെന്ററിനാണ് സ്മാർട്ട് പോലീസിംഗ് അവാർഡ് ലഭിച്ചത്. അപ്പം എന്തിനാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്? കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന വിഭാഗത്തിൽ സൈബർ ഡോമിന് കീഴിലുള്ള കൗണ്ടർ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ സെന്ററിനാണ് ഫിക്കി നൽകുന്ന സ്മാർട്ട് പോലീസിംഗ് അവാർഡ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിക്കുന്നുണ്ട്. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. 2021-ലെ ശാന്തി സ്വരൂപ് ഭട്ട്നഗർ പുരസ്കാരം പ്രഖ്യാപിച്ചു. അതിലൊരു മലയാളി ഇടം പിടിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ ജിമോൻ. ഡോക്ടർ ജിമോന് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നു 2021-ൽ. ഇപ്പം 2021-ലെ ശാന്തി സ്വരൂപ് ഭട്ട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആയിരുന്നു ചോദിച്ചാൽ ഡോക്ടർ ജിമോനാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ 2019-ലെ നാടക പുരസ്കാരങ്ങൾ 2021-ൽ പ്രഖ്യാപിച്ചു. അതിൽ മികച്ച നാടകം ഇതിഹാസമായിരുന്നു. മികച്ച സംവിധായകൻ രാജേഷ് ഇരുളമാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത നാടകം വേലവതി എന്ന നാടകമാണ്. മികച്ച നടനായിട്ട് വരുന്ന സജീവ് മൂരാടും മികച്ച നടി എൻ കെ ശ്രീജയുമാണ്. ഇപ്പം 2019-ലെ കേരള സംഗീത നാടക അക്കാദമിയുടെ നാടക പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന 2021-ലാണ് മികച്ച നാടകം ഇതിഹാസം, മികച്ച സംവിധായകൻ രാജേഷ് ഇരുളം, മികച്ച നടൻ സജീവ് മൂരാട്, മികച്ച നടി എൻ കെ ശ്രീജ. രാജേഷ് ഇരുളം സംവിധാനം ചെയ്ത നാടകത്തിന്റെ പേര് വേലവതി എന്ന നാടകമാണ്. 2021-ലെ റൈറ്റ് ലിവ്ലിഹുഡ് പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിലൊരു സംഘടനയും അതോടൊപ്പം തന്നെ മൂന്ന് വനിതകളും ഇടം പിടിച്ചു. ഇടം പിടിച്ച സംഘടനയാണ് ലൈഫ് എന്ന സംഘടന. സംഘടനയുടെ പൂർണ്ണരൂപം, ലൈഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം ലീഗൽ ഇനീഷ്യേറ്റീവ് ഫോർ ഫോറസ്റ്റ് ആൻഡ് എൻവിറോൺമെൻറ്റ് എന്നതാണ്. ഈ ഒരു സംഘടനയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഈ മേഖലയിലെ പ്രവർത്തനങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് 2021-ലെ റൈറ്റ് ലിവ്ലിഹുഡ് പുരസ്കാരം ലൈഫ് എന്ന ഈ ഒരു സംഘടനയ്ക്ക് ലഭിക്കുന്നത്. ഇതിന് പുറമെ മൂന്ന് വനിതകളും ഈ ഒരു പുരസ്കാരത്തിന് അർഹരായി എന്ന് നമ്മൾ പരിചയപ്പെട്ടു. അതിൽ ഒന്നാമത്തെ വനിതയാണ് ഫ്രെഡ ഹുസൈൻ എന്ന കാര്യം ഓർക്കുക. കാനഡയിലെ തദ്ദേശീയരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഫ്രെഡ ഹുസൈൻ ആണ് റൈറ്റ് ലിവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ച ഒന്നാമത്തെ വനിത. രണ്ടാമതായിട്ട് വരുന്ന വനിത എന്ന് പറയുന്നത് മാർത്തേ വാണ്ടവ് ആണ്. മാർത്തേ വാണ്ടവ് കാമറൂണിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെയാണ് അവർ പോരാടുന്നത്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവർക്ക് ആ ഒരു പുരസ്കാരം നൽകുന്നത്. മൂന്നാമത്തെ വനിത എന്ന് പറയുന്നത് വ്ളാദിമിർ സ്ലാവിയാക്കാണ്. റഷ്യയിലെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. 2021 റൈറ്റ് ലിവ്ലിഹുഡ് പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഒരു സംഘടന ഇടം പിടിച്ചു. സംഘടനയുടെ പേര് ലൈഫ് എന്നാണ്. ഒപ്പം മൂന്ന് വനിതകളും ഇടം പിടിച്ചു. അതിൽ ഒന്നാമത്തെ വനിത പരിചയപ്പെട്ടു ഫ്രെഡ ഹുസൈൻ, രണ്ടാമത് മാർത്തേ വാണ്ടവ്, മൂന്നാമത് വരുന്നത് വ്ളാദമിർ സ്ലാവിയാക്ക് എന്നീ പേരുകൾ ഓർത്തിരിക്കുക. അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്ന തയോൻ സുപ്രീം മാസ്റ്റർ ചിങ്ഹായ് ഇന്റർനാഷണലിൻ്റെ
വേൾഡ് പ്രൊട്ടക്ഷൻ അവാർഡ് കോട്ടയം സ്വദേശിയായ രാജപ്പന് ലഭിച്ചു. ഉപജീവനത്തിനൊപ്പം ജലാശയ സംരക്ഷണവും ഏറ്റെടുത്തതിനാലാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. വള്ളത്തിൽ സഞ്ചരിച്ച് ജലാശയങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് ശേഖരിച്ച് വിൽപ്പന നടത്തിയാണ് അദ്ദേഹം ഉപജീവനം നേടുന്നത് എന്ന കാര്യം ഓർക്കുക. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയിൽ പോലും ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ തയോൺ സുപ്രീം മാസ്റ്റർ ചിങ്ഹായ് ഇന്റർനാഷണലിന്റെ വേൾഡ് പ്രൊട്ടക്ഷൻ അവാർഡ് ലഭിച്ചു. അതാർക്കാണ് ലഭിച്ചിരിക്കുന്നത്? കോട്ടയം സ്വദേശിയായ രാജപ്പനാണ്. ഉപജീവനത്തിനൊപ്പം ജലാശയ സംരക്ഷണവും ഏറ്റെടുത്തതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹം വെള്ളത്തിൽ സഞ്ചരിച്ച് ജലാശയങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് ശേഖരിച്ച് വിൽപ്പന നടത്തിയാണ് അദ്ദേഹം ഉപജീവനം നടത്തുന്നത് എന്നത് കൂടി ഓർത്തിരിക്കുക. ടെലിവിഷൻ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് കേരള സർക്കാർ പുതുതായി ഏർപ്പെടുത്തിയ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് ശശികുമാറാണ്. ഈ ഒരു പുരസ്കാരം ആദ്യമായിട്ട് കിട്ടുന്ന ആർക്കാണ്? ശശികുമാറിനാണ്. 200,000 രൂപയാണ് ഇതിന്റെ സമ്മാന തുക എന്ന കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ പ്രശംസാ പത്രവും ശില്പവും ഒക്കെ അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. ഇനി ആരാണ് ശശികുമാർ എന്ന് പറയുന്നത്? ദൂരദർശനിൽ ഇംഗ്ലീഷ് വാർത്താ അവതാരകനും പ്രൊഡ്യൂസറുമായിരുന്നു ശശികുമാർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക, മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനലാണ് ഏഷ്യാനെറ്റ്. അതിൻ്റെ സ്ഥാപകനാണ് ശശികുമാർ എന്ന കാര്യം ഓർത്തിരിക്കുക. മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലായ ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപകനായ ശശികുമാറിനാണ് കേരള സർക്കാർ പുതുതായി ഏർപ്പെടുത്തിയ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത്. ജി വി രാജ പുരസ്കാരം 2021 പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പുരസ്കാരത്തിന് അർഹരായ രണ്ടു പേരുടെ പേര് ഓർത്തിരിക്കുക. ഒന്ന് കുഞ്ഞു മുഹമ്മദും മറ്റൊന്ന് മയൂക ജോണിയും. രണ്ടുപേരും അത്ലറ്റിക്സ് ആണ് അവരുടെ കായിക ഇനം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2021 ജി വി രാജ പുരസ്കാരം ലഭിച്ച രണ്ട് വ്യക്തികളുടെ പേര് പരിചയപ്പെട്ടു, കുഞ്ഞു മുഹമ്മദും മറ്റൊന്ന് മയൂക ജോണിയും. ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിക്കുന്നത് പി എസ് ജീനിയാണ്. അവർ ബാസ്കറ്റ്ബോൾ താരമാണ്. ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. അത് ലഭിച്ച ചന്ദ്രലാലാണെന്ന കാര്യം ഓർക്കുക. മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് വി അനിൽകുമാർ ലഭിച്ചു. അദ്ദേഹം വോളിബോൾ പരിശീലകനാണ്. മികച്ച കായിക അധ്യാപികയായിട്ട് സുജ മേരി ജോർജ് തിരഞ്ഞെടുത്തു. മികച്ച കായിക നേട്ടം കൈവരിച്ച കോളേജായിട്ട് കണ്ണൂർ എസ് എൻ കോളേജും, മികച്ച കായിക നേട്ടം കൈവരിച്ച സ്കൂളായിട്ട് പാലക്കാട് മാത്തൂർ സി എഫ് ഡി എച്ച് എസും തിരഞ്ഞെടുത്തു. പ്രധാനമായിട്ടും ഓർക്കുക, ജി വി രാജ കായിക പുരസ്കാരം 2021 പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് കുഞ്ഞു മുഹമ്മദിനും മയൂക ജോണിക്കുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരിലൊരാളായ ജെഫ് ബെസോസ് ബഹിരാകാശ ടൂറിസം പദ്ധതിക്കായി ആരംഭിച്ച കമ്പനിയുടെ പേരൊന്ന് ഓർത്തിരിക്കണം. ബ്ലൂ ഒറിജിൻ എന്നതാണ് ഈ ഒരു കമ്പനിയുടെ പേര്. ബഹിരാകാശത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ബ്ലൂ ഒറിജിൻ്റെ പദ്ധതിക്ക് 2021 ജൂലൈ 20 തുടക്കം കുറിക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ട വ്യക്തികൾ ആദ്യമായിട്ട് ബഹിരാകാശത്ത് ആളുകളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ്, ലോകത്തിലെ ആദ്യത്തെ ഈ പറയുന്ന ടൂറിസം പദ്ധതിയാണ്, ബഹിരാകാശ ടൂറിസം പദ്ധതിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് 2021 ജൂൺ 20 ബഹിരാകാശത്ത് ആളുകളെ കൊണ്ടുപോകാനായിട്ട് തുടക്കം കുറിച്ചത്. അതിലുൾപ്പെട്ട വ്യക്തികളുടെ പേർ ഓർക്കുക, ജെഫ് ബെസോസ്, അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള മാർക്ക് ബെസോസ്, അമേരിക്കൻ വൈമാനിക വാലി ഫങ്ക്, അതുപോലെ തന്നെ ഡച്ച് ബഹിരാകാശ സഞ്ചാരി ഒലിവർ ഡോമൻ എന്നിവരാണ് ഈ ഒരു ബഹിരാകാശ ദൗത്യത്തിൽ ഉണ്ടായിരുന്നെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവരാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ വിനോദസഞ്ചാരികൾ എന്ന കാര്യം ഓർക്കുക. ബഹിരാകാശത്തെ ആദ്യത്തെ വിനോദസഞ്ചാരികളുടെ പേര് മറക്കരുത്. ജെഫ് ബെസോസ്, അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള മാർക്ക് ബെസോസ്, അമേരിക്കൻ വൈമാനികമായിട്ടുള്ള വാലി ഫങ്ക്, അതുപോലെ തന്നെ ഡച്ച് ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള ഒലിവർ ഡൊമൈൻ എന്നീ കാര്യങ്ങൾ ഓർക്കുക. അദ്ദേഹം ഇതിനുവേണ്ടി ആരംഭിച്ചിട്ടുള്ള, അതായത് ജെഫ് ബെസോസ് നമുക്കറിയാം ആമസോൺ സ്ഥാപകനാണ് ജെഫ് ബെസോസ്, അദ്ദേഹം ഇതിനുവേണ്ടി ആരംഭിച്ചിട്ടുള്ള കമ്പനിയുടെ പേര് ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും, ബ്ലൂ ഒറിജിൻ എന്നതാണ് ആ ഒരു കമ്പനിയുടെ പേര്. ഇങ്ങനെ അദ്ദേഹം ഈ ഒരു പദ്ധതി പ്രകാരം അദ്ദേഹം ബഹിരാകാശത്തേക്ക് പോകുന്ന തീയതി 2021 ജൂലൈ 20. ഇതിൽ പങ്കെടുത്ത 4 വ്യക്തികൾ ജെഫ് ബെസോസ്, അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള മാർക്ക് ബെസോസ്, അമേരിക്കൻ വൈമാനിക വാലി ഫങ്ക്, അതുപോലെ ഡച്ച് ബഹിരാകാശ സഞ്ചാരി ഒലിവർ ഡെമൻ എന്നിവരാണ് ഇതിൽ ഉൾപ്പെട്ടതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവരെന്താണ് ആദ്യത്തെ വിനോദസഞ്ചാരികളായി എന്ന കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത വെച്ചപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, റഷ്യക്കാരനായിട്ടുള്ള ക്ലീം ഷിപ്പേങ്കോ സംവിധാനം ചെയ്യുന്നത് ചലഞ്ച് ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യത്തെ ചലച്ചിത്രമായി എന്നതാണ്. 2021 ഒക്ടോബർ 5 ഈ സംവിധായകനും പ്രധാന നടി ജൂലിയ പെരസിൽഡും ഷൂട്ടിങ്ങിനായിട്ട് സോയൂസ് സ്പേസ് ക്രാഫ്റ്റിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രയായത്. അപ്പോൾ ഇവിടെ ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യത്തെ ചലച്ചിത്രം ഏതെന്ന് വെച്ചാൽ ഇത് ചലഞ്ച് എന്ന് പറയുന്ന ചലച്ചിത്രമാണ്. ഇത് സംവിധാനം ചെയ്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യക്കാരനായിട്ടുള്ള ക്ലീം ഷിപ്പയങ്കയോ ആണെന്ന കാര്യം ഓർക്കാം. അല്ലെങ്കിൽ ഏത് രാജ്യമാണ് ബഹിരാകാശത്ത് വെച്ച് ചലച്ചിത്രം ആദ്യമായിട്ട് ചിത്രീകരിച്ചതെന്ന് വെച്ചാൽ റഷ്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാണ് ഈ ഒരു സംഘം പുറപ്പെട്ടതെന്ന് വെച്ചാൽ 2021 ഒക്ടോബർ 5 കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ പുറപ്പെട്ട നടിയുടെ പേര് ഓർക്കുക, ജൂലിയ പെരസിൽഡും എന്ന കാര്യം ഓർക്കുക. ജൂലിയ പെരസിൽ എന്ന് പറയുന്ന നടിയും അതോടൊപ്പം ഈ ഒരു സംവിധായകനും
ക്ലീം ഷെപ്പേങ്കോ എന്ന സംവിധായകനുമാണ് പുറപ്പെട്ടത്. ഈ പറയുന്ന ഇത് ചലഞ്ച് എന്ന് പറയുന്ന ചലച്ചിത്രം ബഹിരാകാശത്ത് വെച്ചിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പുറപ്പെട്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് സോയൂസ് സ്പേസ് ക്രാഫ്റ്റിലാണ് ഇവർ പുറപ്പെട്ടിരിക്കുന്നത്. അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രയാകുന്നു. 12 ദിവസത്തോളം അവിടെ ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച് ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ടാണ് ഇവർ ഭൂമിയിലേക്ക് മടങ്ങിയത് എന്നൊരു വാർത്തയും കൂടെ ഓർത്തിരിക്കുക. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റഷ്യക്കാരനായിട്ടുള്ള ക്ലീം ഷിപ്പേങ്കോ ആണ് ആ ഒരു സംവിധായകൻ. ഒപ്പം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രം ദ ചലഞ്ച് ആണ്. ചോദിക്കാം, ബഹിരാകാശത്ത് വരുത്ത് ചിത്രീകരിച്ച ആദ്യത്തെ ചലച്ചിത്രം ഏതാണ്? ദ ചലഞ്ച് ആണ്. ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യത്തെ ചലച്ചിത്രം ഏതാണ്? ദ ചലഞ്ച് ആണ്. അത് സംവിധാനം ചെയ്ത ആരാണ്? ക്ലീം ഷിപ്പേങ്കോയാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ട ആ നായികയുടെ പേരെന്താണ്? ജൂലിയ പെരേസി എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത്, ശനിഗ്രഹത്തിൻ്റെ ഉപഗ്രഹമായ ടൈറ്റനിൽ കണ്ടെത്തിയ വിശാലമായ തടാകമാണ് ക്രാക്കന്മാരെ എന്ന തടാകം. ക്രാക്കന്മാരെ എന്ന തടാകം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശനിഗ്രഹത്തിൻ്റെ ടൈറ്റനിലാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ശനിഗ്രഹത്തിൻ്റെ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റനിലാണ് ഈ ഒരു തടാകത്തെ കണ്ടെത്തിയിരിക്കുന്നത്. കാസിനി എന്ന് പറയുന്ന ശനിഗ്രഹവുമായി ബന്ധപ്പെട്ട ദൗത്യമാണ് ഈ ഒരു തടാകത്തെ കണ്ടെത്തിയെന്ന കാര്യം ഓർക്കുക. ഈ ഒരു തടാകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇതാണ്, ലേക്ക് സുപ്പീരിയർ ആണ്. അതിൻ്റെ 5 ഇരട്ടി വലുപ്പമുണ്ട് ഈ പറയുന്ന ക്രാക്കന്മാരെ എന്ന് പറയുന്ന തടാകത്തിന്. ജലത്തിന് പകരം ഇവിടെ ദ്രവരൂപത്തിലെ ഹൈഡ്രോ കാർബണുകളാണ് ക്രാക്കന്മാരയിൽ നിറഞ്ഞിരിക്കുന്നതെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ശനിഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ. ആ ടൈറ്റനിൽ കണ്ടെത്തിയ തടാകമാണ് ക്രാക്കന്മാരെ. കാസിനി എന്ന ദൗത്യമാണ് ഈ ഒരു തടാകത്തെ കണ്ടെത്തുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ടുള്ള ലേക്ക് സുപ്പീരിനേക്കാൾ 5 ഇരട്ടി വലുപ്പമുണ്ട് ഈ പറയുന്ന ക്രാക്കന്മാരയ്ക്കുന്ന കാര്യം ഓർക്കാം. ഇവിടെ ജലത്തിന് പകരമായിട്ട് ദ്രവരൂപത്തിലെ ഹൈഡ്രോ കാർബണുകളാണ് ക്രാക്കന്മാരയിൽ നിറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഒറ്റ വിക്ഷേപണത്തിൽ 143 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്, വരുങ്കാല പരീക്ഷയിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണ്. ഒരുപക്ഷെ ഈ വരുന്ന പ്ലസ് ടു മെയിൻ എക്സാമിൽ ഒരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നതെന്ന്. ഒറ്റ വിക്ഷേപണത്തിൽ 143 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ട് സ്പേസ് എക്സ് കമ്പനി റെക്കോർഡ് ഇട്ടു എന്നതാണ് ചോദ്യം. റെക്കോർഡ് ഇട്ടു എന്ന് പറയുമ്പോൾ ആരുടെ റെക്കോർഡ് ഭേദിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ, അതായത് ISRO 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച റെക്കോർഡാണ് ഇവിടെ ഭേദിച്ചതെന്ന് കാര്യം ഓർക്കാം. 2017 ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ISRO 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ റെക്കോർഡാണ് ഇപ്പോൾ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള സ്പേസ് എക്സ് ഭേദിച്ചിരിക്കുന്നു എന്ന കാര്യം ഓർക്കാം. 143 ഉപഗ്രഹങ്ങളെയാണ് ഇവർ ബഹിരാകാശത്തേക്ക് ഒറ്റ വിക്ഷേപണത്തിൽ എത്തിച്ചത് എന്ന കാര്യം ഓർക്കാം. അവിടെ ഉപയോഗിച്ച റോക്കറ്റിന്റെ പേര് ഓർക്കണം, ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാര്യം ഓർക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായിട്ടുള്ള എലോൺ മാസ്കിന്റെ കമ്പനിയാണ് ഈ പറയുന്ന സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി എന്ന കാര്യം ഓർത്തിരിക്കണം. എന്നായിരുന്നു ഈ വിക്ഷേപണം എന്ന് ചോദിച്ചാൽ 2021 ജനുവരി 27 അതായത് നമ്മുടെ റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം 2021 ജനുവരി 26 റിപ്പബ്ലിക്, അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമായിരുന്നു ഈ ഒരു വിക്ഷേപണം എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ പറഞ്ഞ എല്ലാ പോയിന്റുകളും സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കുന്ന ഈ ഒരു കാലയളവിൽ ഒരു ചോദ്യത്തിന്റെ പല പല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്താം. അപ്പൊ എത്ര ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചു? 143. ആരാണ് വിക്ഷേപിച്ചത്? അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള സ്പേസ് എക്സ് ആണ്. ഏതാണ് ആ റോക്കറ്റ് എന്ന് ചോദിച്ചാൽ ഫാൽക്കൺ 9 ആണ്. സ്പേസ് എക്സിന്റെ ആരാണ് അതിന്റെ ഉടമ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എലോൺ മാസ്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ 2021 ജനുവരി 27 അതേപോലെ തന്നെ അറിഞ്ഞിരിക്കുക. ആരുടെ റെക്കോർഡാണ് ഭേദിച്ചത്? ISRO 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ആ ഒരു റെക്കോർഡാണ് ഇവിടെ ഭേദിക്കപ്പെട്ടത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത് പരിചയപ്പെടുന്ന 4 സാധാരണക്കാരെ ബഹിരാകാശത്തെത്തിച്ച് സ്പേസ് എക്സ് കമ്പനി ചരിത്രം സൃഷ്ടിച്ചു എന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. വിദഗ്ധരുടെ സഹായമില്ലാതെ ആദ്യമായിട്ട് സാധാരണക്കാരായ വ്യക്തികളെ ബഹിരാകാശത്ത് എത്തിച്ചു എന്നതാണ് ഇൻസ്പിരേഷൻ 4 എന്ന് പേര് നൽകി ഈ ദൗത്യത്തിൻ്റെ പ്രത്യേകത. ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചതാണ്. പുറത്തിരിക്കുക, ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചു എന്ന് പറയുമ്പോൾ 2021 സെപ്റ്റംബർ 17 ഈ പറയുന്ന ഇൻസ്പിറേഷൻ 4 വിക്ഷേപിച്ചത് എന്ന കാര്യം കൃത്യമായിട്ട് നമുക്കിവിടെ അറിയാം. അതായത് പരീക്ഷയ്ക്ക് സെപ്റ്റംബർ മാസത്തിൽ ഒരു പരീക്ഷയ്ക്ക് നടന്ന ഒരു സംഭവം ഈ അടുത്ത് നടന്ന ഡിസംബർ മാസത്തിലൊക്കെ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആനുകാലികം അത്രത്തോളം അപ്ഡേറ്റഡ് ആണ് കേരള PSC എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അതായത് ഈ പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഡിസംബറൊക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ വേണം ഈ പരീക്ഷകൾക്ക് പോകുമ്പോൾ ആനുകാലികം എന്ന് പറയുന്ന ഭാഗത്ത് തയ്യാറെടുക്കാനായിട്ട്. നമ്മളിവിടെ പരിചയപ്പെട്ടത് 4 സാധാരണക്കാരെ ബഹിരാകാശത്തെത്തിച്ച് സ്പേസ് എക്സ് കമ്പനി ചരിത്രം സൃഷ്ടിച്ചു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? വിദഗ്ധരുടെ സഹായമില്ലാതെ ആദ്യമായിട്ട് സാധാരണക്കാരായ വ്യക്തികളെ ബഹിരാകാശത്തെത്തിച്ചു എന്നതാണ് ആ ഒരു ദൗത്യത്തിൻ്റെ പേര് തന്നെ. എന്താണ്? ഇൻസ്പിറേഷൻ 4 എന്നാണ്. അപ്പം 4 പേര് ഇൻസ്പിറേഷൻ 4. അവിടെ ഓപ്ഷനിൽ ഇൻസ്പിറേഷൻ 1, ഇൻസ്പിറേഷൻ 2, ഇൻസ്പിറേഷൻ 3, ഇൻസ്പിറേഷൻ 4 എന്നായിരുന്നു ഈ ഒരു ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനായി പോയി. കൃത്യമായിട്ട് ഓർത്തിരിക്കണം ഇൻസ്പിറേഷൻ 4 എന്നതാണ്.
എന്നുള്ളതാണ് ആ ഒരു ദൗത്യത്തിന്റെ പേരെന്ന കാര്യം ഓർക്കുക. അപ്പൊ എത്ര പേരെ അടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നാല് സാധാരണക്കാരെയാണ് ബഹിരാകാശത്തേക്ക് എത്തിച്ചത്. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് അങ്ങനെയായിരിക്കും ചോദിക്കുക, ഇൻസ്പിറേഷൻ നാല് എന്ന് പറയുന്ന ഈ ഒരു ദൗത്യത്തിലൂടെ എത്ര പേരെയാണ് ബഹിരാകാശത്ത് എത്തിച്ചതെന്ന് ചോദിച്ചാൽ നാല് സാധാരണക്കാരെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത, വിദഗ്ധരുടെ സഹായമില്ലാതെ ആദ്യമായിട്ടാണ് സാധാരണക്കാരായ വ്യക്തികളെ ബഹിരാകാശത്ത് എത്തിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് ഈ ദൗത്യം? 2021 September 16 ഈ ഒരു ദൗത്യം എന്ന കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ അർഹിക്കേണ്ട അമേരിക്കൻ കോടീശ്വരനായിട്ടുള്ള ജാരേഡ് ഐസാക്മാൻ, അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് ജോലി ചെയ്യുന്ന ഹാലി ആർസനോക്സ്, ജിയോളജി അധ്യാപിക സിയാൻ പ്രോക്ടർ, ഡാറ്റ എഞ്ചിനീയർ ആയിട്ടുള്ള ക്രിസ് സെംപ്രോക്സ്കി തുടങ്ങിയവരാണ് ഈ ഒരു ദൗത്യത്തിലുണ്ടായിരുന്ന ആ നാല് പേര്. ആ നാല് പേരുടെ പേരൊന്ന് ഓർക്കുക. ഒന്ന് അമേരിക്കൻ കോടീശ്വരനായിട്ടുള്ള ജാരേഡ് ഐസാക്മാൻ, ചോദിക്കാം അമേരിക്കൻ കോടീശ്വരനായിട്ടുള്ള ജാരേഡ് ഐസാക്മാൻ എന്ന പേര് ഓർത്തിരിക്കണം. അദ്ദേഹത്തോടൊപ്പമാണ് ബാക്കിയുള്ളവർ പോകുന്നത്. ആരോഗ്യ രംഗത്ത് ജോലി ചെയ്യുന്ന ഹാലി ആർസനോക്സ് ഉണ്ട്, ഒപ്പം ജിയോളജി അധ്യാപികയായിട്ടുള്ള സിയാൻ പ്രോക്ടർ ഉണ്ട്, ഒപ്പം ഡാറ്റ എഞ്ചിനീയർ ആയിട്ടുള്ള ക്രിസ് സെപ്രോസ്കി തുടങ്ങിയവരാണ് ഈ ഒരു ദൗത്യത്തിലുണ്ടായിരുന്നെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇത് വാർത്തയിലൊക്കെ വന്ന ആ ഒരു സമയത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പേര്, അമേരിക്കൻ കോടീശ്വരനായിട്ടുള്ള ജാരേഡ് ഐസാക്മാൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു സമയത്ത് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട ആ ഒരു ദൗത്യം ഏതായിരുന്നു വെച്ചാൽ ഇൻസ്പിറേഷൻ 4 കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ട മറ്റ് പേരുകളും ഒന്ന് ഓർത്തിരിക്കണം. ലോകമാകെ പരിപാടിയിലാഴ്ത്തിയ ചൈനീസ് ബഹിരാകാശ റോക്കറ്റായ ലോങ് മാർച്ച് 5B അവശിഷ്ടങ്ങൾ 2021 May 9 മാലദ്വീപിന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ചൈനീസ് ബഹിരാകാശ നിലയമായിട്ടുള്ള ടിയാൻ ഹേയുടെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റായിരുന്നു ഈ പറയുന്ന ലോങ് മാർച്ച് 5B എന്ന കാര്യം ഓർക്കുക. ലോങ് മാർച്ച് 5B എന്ന കാര്യം കൃത്യം നോക്കുക. അപ്പോൾ ആ 5B മൊത്തം പഠിച്ചു വെക്കണം. ലോങ് മാർച്ച് 5B എന്ന കാര്യം ഓർത്തിരിക്കുക. അത് എന്നാണ് ഭൂമിയിൽ പതിക്കുന്നത്? 2021 May 9 എവിടെയാണെന്ന് വെച്ചാൽ മാലിദ്വീപിന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇത് എന്തിനാണ് ഉപയോഗിച്ചത്? ടിയാൻ ഹേ എന്ന് പറയുന്ന ചൈനീസ് ബഹിരാകാശ നിലയത്തെ അതിൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ചതെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ലോകമാകെ പരിഭ്രാന്തിയിലാഴ്ത്തിയ ചൈനീസ് ബഹിരാകാശ റോക്കറ്റിൻ്റെ പേര് ലോങ് മാർച്ച് 5B എന്നതാണെന്ന കാര്യം ഓർക്കുക. അത് എന്നാണ് ഭൂമിയിൽ പതിച്ചത്? 2021 May 9 കാര്യം ഓർക്കുക. എവിടെയാണെന്ന് വെച്ചാൽ മാലിദ്വീപിന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ചൈനീസ് ബഹിരാകാശ നിലയമായ ടിയാൻ ഹേയുടെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റായിരുന്നു ഇത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തായിട്ട് പരിചയപ്പെടുന്ന 2021 January അമേരിക്കയിൽ നിന്ന് വിക്ഷേപിച്ച സ്റ്റാർ ഡസ്റ്റ് 1.0 എന്ന് പറയുന്ന ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിച്ച ആദ്യത്തെ റോക്കറ്റാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഏതാണ് ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിച്ച ആദ്യത്തെ റോക്കറ്റ് എന്നൊരു ചോദ്യം വരുംകാല പരീക്ഷ ചോദിക്കും. ഉത്തരം എന്താണ്? സ്റ്റാർ ഡസ്റ്റ് 1.0 ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിച്ച ആദ്യത്തെ റോക്കറ്റാണ്. അമേരിക്കയിലെ ബ്ലൂ ഷിഫ്റ്റ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. പരമാവധി 8 kg വരെ മാത്രമാണ് ഇതിന് വഹിക്കാൻ പറ്റുന്ന ഭാരം എന്ന കാര്യം ഓർക്കുക. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പഠന ആവശ്യങ്ങൾക്കായിട്ടാണെന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് സ്റ്റാർഡസ്റ്റ് 1.0 എന്ന ആ റോക്കറ്റിൻ്റെ പേര് ഓർത്തിരിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിച്ച ആദ്യത്തെ റോക്കറ്റാണ്. ഏത് കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്? ബ്ലൂ ഷിഫ്റ്റ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. ഒപ്പം റോക്കറ്റ് നിർമ്മിച്ച കമ്പനിയുടെ പേര് പരിചയപ്പെട്ടു. പരമാവധി ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാരം എന്ന് പറയുന്നത് 8 kg വരെയാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ പഠന ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ഒരു റോക്കറ്റ് ഉപയോഗിക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. COVID-19 സൃഷ്ടിച്ച ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ കൂട്ടായ്മകൾ ഇല്ലാതായതിലൂടെയുള്ള ഏകാന്തതയെ തുടർന്ന് ആത്മഹത്യകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ എന്താണ് പുതുതായിട്ട് ഒരു മിനിസ്റ്ററെ എവിടെ നിയമിക്കുന്നു? ജപ്പാനിൽ നിയമിക്കുന്നു. ആ മിനിസ്റ്ററാണ് ലോൺലിനെസ് മിനിസ്റ്റർ. ആ ഒരു വകുപ്പിന് നൽകിയിരിക്കുന്ന പേരാണ് ലോൺലിനെസ് മിനിസ്റ്റർ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ലോൺലിനെസ് മിനിസ്റ്ററെ നിയമിക്കുന്ന ഒരു രാജ്യം, അതേതാണ്? ജപ്പാനാണ്. ഇത്തരത്തിൽ ഒരു ലോൺലിനെസ് മിനിസ്റ്ററെ നിയമിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. എന്നാൽ ലോകത്ത് ആദ്യമായിട്ട് ഇത് നിയമിക്കുന്നത് ബ്രിട്ടനിലാണ്. ഇത്തരത്തിൽ ഒരു ലോൺലിനെസ് മിനിസ്റ്ററെയൊക്കെ ലോകത്ത് ആദ്യമായിട്ട് നിയമിക്കുന്നത് ബ്രിട്ടനിലാണ്. അത് 2018. ലോകത്ത് സന്തുഷ്ടി വകുപ്പ് മന്ത്രിയെ നിയമിച്ചത് UAE 2016 ആദ്യമായിട്ട്. ശൗചാലയ മന്ത്രിയെ, മിനിസ്റ്റർ ഓഫ് ടോയ്ലറ്റ്സ് ആദ്യമായിട്ട് നിയമിച്ച രാജ്യവുമാര് തന്നെയാണ് ജപ്പാൻ തന്നെയാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത് എന്താണ്? ഏഷ്യയിൽ ആദ്യമായിട്ട് ലോൺലിനെസ് മിനിസ്റ്ററെ നിയമിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണെന്ന കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ലോകത്ത് ഇത്തരത്തിലൊരു മിനിസ്റ്ററെ നിയമിച്ചത് ബ്രിട്ടനാണെന്ന കാര്യം ഓർത്തിരിക്കുക. സമുദ്രത്തിലടഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് പേഴ്സണൽ കമ്പ്യൂട്ടർ നിർമ്മിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് HP എന്ന് പറയുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്ന കമ്പനി. അപ്പോൾ സമുദ്രത്തിലടഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിക്കുന്നു, അതുപയോഗിച്ചുകൊണ്ട് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ നിർമ്മിച്ചിരിക്കുന്നു. അങ്ങനെ നിർമ്മിച്ച ആദ്യത്തെ കമ്പനി ഏതാണെന്ന് വെച്ചാൽ HP എന്ന കമ്പനിയാണ്. അവിടെ നിർമ്മിച്ച ആ ഒരു ലാപ്ടോപ്പിൻ്റെ സീരീസും കൂടെ അറിഞ്ഞിരിക്കണം. പവലിയൻ 13, 14, 15 എന്ന് പറയുന്ന സീരീസാണ് ഇത്തരത്തിൽ ഈ പറയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന
പേഴ്സണൽ കമ്പ്യൂട്ടർ സീരീസ് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എച്ച് പി എന്ന് പറയുന്ന കമ്പനിയാണ് സമുദ്രത്തിലടഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് പേഴ്സണൽ കമ്പ്യൂട്ടർ നിർമ്മിച്ച ആദ്യത്തെ കമ്പനി. ഒപ്പം അവർ പുറത്തിറക്കിയ ആ ഒരു സീരീസ് എന്ന് പറയുന്ന പവലിയൻ 13, 14, 15 എന്ന് പറയുന്ന സീരീസ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഫൈവ് ഡീപ്സ് എക്സ്പെഡിഷൻ ലോകത്തെ സമുദ്രങ്ങളിൽ നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ട് 2021 പുറത്തുവിട്ടിരുന്നു. അതിൽ വിവിധ സമുദ്രങ്ങളിലെ ആഴമേറിയ ഭാഗങ്ങളെപ്പറ്റി പുതിയ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇതുപ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ചോദിക്കുകയാണെങ്കിൽ അത് ജാവ ട്രഞ്ച് ആണ്. ഓൾറെഡി ജാവ ട്രഞ്ച് തന്നെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഫൈവ് ഡീപ്സ് എക്സ്പെഡിഷൻ ലോകത്തെ സമുദ്ര ഭാഗങ്ങളിൽ നടത്തിയ പഠനത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ് വരുന്നത്. ആ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്? ജാവ ട്രഞ്ച് ആണ്. അന്റാർട്ടിക് സമുദ്രത്തിൽ അഥവാ സതേൺ ഓഷ്യനിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്? ഫാക്ടോറിയൻ ട്രഞ്ച് ആണ്. ഫാക്ടോറിയൻ ട്രഞ്ച് ആണ് അന്റാർട്ടിക് അല്ലെങ്കിൽ സതേൺ ഓഷ്യനിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ആഴമേറിയ ഭാഗം എന്താണ്? പ്യൂർട്ടോറിക്കോ ട്രഞ്ച് ആണ്. പ്യൂർട്ടോറിക്കോ ട്രഞ്ച് ആണ് അറ്റ്ലാന്റിക്കിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന കാര്യം ഓർക്കുക. ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം മൊളോയ് ഹോളാണെന്ന കാര്യം ഓർക്കുക. മൊളോയ് ഹോളാണ് ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമായിട്ട് പറയുന്നത്. ശാന്തസമുദ്രത്തിലെ മറിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഡീപ്പ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്രഭാഗം ഏതാണ്? ശാന്തസമുദ്രത്തിലെ തന്നെ ടോങ്കോ ട്രെഞ്ചിലുള്ള ഹോറിസോൺ ഡീപ്പാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ശാന്തസമുദ്രത്തിലെ മറിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഡീപ്പാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ആഴമേറിയ രണ്ടാമത് വരുന്ന പ്രദേശം ഏതാണ്? ശാന്തസമുദ്രത്തിൽ തന്നെ, അതായത് പസഫിക് ഓഷ്യനിലെ തന്നെ ടോങ്കോ ട്രെഞ്ചിലുള്ള ഹോറിസോൺ ഡീപ്പാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ജാവ ട്രഞ്ച് ആണ്. അതോടൊപ്പം തന്നെ അന്റാർട്ടിക് സമുദ്രം അല്ലെങ്കിൽ സതേൺ ഓഷ്യൻ എന്ന് വിളിക്കുന്നു. അവിടുത്തെ ആഴമേറിയ ഭാഗം പരിചയപ്പെട്ടു ഫാക്ടോറിയൻ ട്രഞ്ച് ആണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം ജാവ ട്രഞ്ച്, അതോടൊപ്പം തന്നെ സതേൺ ഓഷ്യൻ അല്ലെങ്കിൽ അന്റാർട്ടിക് സമുദ്രത്തിലെ ഫാക്ടോറിയൻ ട്രഞ്ച് ആണ്. അതോടൊപ്പം തന്നെ അറ്റ്ലാന്റിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്യൂർട്ടോറിക്കോ ട്രഞ്ച് ആണ്. പ്യൂർട്ടോറിക്കോ ട്രഞ്ച് ഏത് സമുദ്രത്തിലെ ആഴമേറിയ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഇനി ആർട്ടിക് സമുദ്രത്തിലേക്ക് വരുമ്പോൾ അവിടെ മൊളോയ് ഹോളാണ്. മൊളോയ് ഹോളാണ് അവിടുത്തെ ആഴമേറിയ ഭാഗം. ശാന്തസമുദ്രം അല്ലെങ്കിൽ പസഫിക് എന്ന് നമുക്ക് പറയാം. മറിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഡീപ്പാണ് അവിടുത്തെ ആഴമേറിയ ഭാഗം. ലോകത്ത് തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗം ഈ പറയുന്ന ചലഞ്ചർ ഡീപ്പാണ്. അതിന് ശേഷം ഈ ശാന്തസമുദ്രത്തിലെ തന്നെ ഏതാണ് വരുന്നത്? ടോങ്കോ ട്രെഞ്ചിലുള്ള ഹോറിസോൺ ഡീപ്പാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്രഭാഗം. ശാന്തസമുദ്രത്തിലെ ടോങ്കോ ട്രെഞ്ചിലുള്ള ഹോറിസോൺ ഡീപ്പാണ് ഏത് കഴിഞ്ഞാൽ? ഈ പറയുന്ന മറിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഡീപ്പ് കഴിഞ്ഞാൽ എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ പറഞ്ഞ പേരുകൾ ഓർക്കണം: ഇന്ത്യൻ മഹാസമുദ്രം ജാവ ട്രെഞ്ച്, അന്റാർട്ടിക് സമുദ്രം അല്ലെങ്കിൽ സതേൺ ഓഷ്യനിലെ ഏതാണ് വരുന്ന ഫാക്ടോറിയൻ ട്രെഞ്ച് ആണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വരുമ്പോൾ പ്യൂർട്ടോറിക്കോ ട്രെഞ്ച് ആണ്, ആർട്ടിക് സമുദ്രത്തിലേക്ക് വരുമ്പോൾ മൊളോയ് ഹോൾ ആണെന്ന കാര്യം ഓർക്കുക. ശാന്തസമുദ്രത്തിൽ മറിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഡീപ്പ്. അത് കഴിഞ്ഞാൽ പിന്നീട് ലോകത്ത് തന്നെ ഏറ്റവും ആഴമേറിയ സമുദ്രഭാഗം രണ്ടാമത് വരുന്നത് ശാന്തസമുദ്രത്തിലെ തന്നെ ടോങ്കോ ട്രെഞ്ചിലുള്ള ഹോറിസോൺ ഡീപ്പാണെന്ന് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ 101 പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. നമ്മൾ 54 പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 101 ആനുകാലിക സംഭവങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ധാരാളം കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിലൂടെ കാണുകയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.